അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്ലോറിഡയിലെ ട്രംപിന്റെ വസതിയായ മാറല്ലാഗോയിൽ നൂറുകണക്കിന് കത്തോലിക്ക വിശ്വാസികൾ ഒത്തുചേർന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനമായിരുന്ന March 19 പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ടത്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ചിത്രത്തിൽ യേശുവായി വേഷമിട്ട ജിം കാവേഴ്സിൽ മുൻ ദേശീയ സുരക്ഷാ ഉപദേശകനായിരുന്ന മൈക്കിൾ ഫ്ലിൻ, മാധ്യമപ്രവർത്തകനായ മൈക്കിൾ നോവൽസ് തുടങ്ങിയ പ്രമുഖർ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കാത്തലിക്സ് ഫോർ കാത്തലിക്സ് എന്ന സംഘടനയാണ് കാത്തലിക് പ്രെയർ ഫോർ ട്രംപ് എന്ന പേരിൽ പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് മാത്രമാണെന്ന് സംഘടനയുടെ സ്ഥാപകൻ ജോൺ യെപ് പറഞ്ഞു. കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ അമേരിക്കക്കാർക്കും വളരെ പ്രധാനപ്പെട്ട ആരാധനാ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള അവകാശം, ജീവനു വേണ്ടിയുള്ള അവകാശം, കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്കുള്ള അവകാശം എന്നീ വിഷയങ്ങളിൽ വിപരീത നിലപാടാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം എടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ ജനസംഖ്യയിൽ 6 കോടിയോളം ആളുകൾ കത്തോലിക്ക വിശ്വാസികളാണ്. 2020 തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക വിശ്വാസികളിൽ 50% ആളുകൾ ട്രംപിനാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെകേന ന്യൂസ്.